ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസംഗം ആ ഇന്റർവ്യൂവിലെ ഞാൻ പറയാത്തൊരു ഭാഗം അവരുടെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്ന നേരം വന്നു. അപ്പൊ അത് വന്നപ്പോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഹിന്ദു നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണല്ലോ, മാധ്യമധർമ്മം കൃത്യമായി പാലിച്ചു പോകുന്ന ഒരു മാധ്യമവുമാണ്. അപ്പോൾ അവർക്ക് എന്താണ് ഇങ്ങനെ സംഭവിക്കാനിടയായത്, നിങ്ങൾ തന്നെ അത് പരിശോധിച്ച് ആവശ്യമായ വിശദീകരണം നൽകണം എന്ന് ഓഫീസിൽ നിന്ന് അവരെ ബന്ധപ്പെട്ട് അറിയിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനകം അവരുടെ വിശദീകരണം വന്നു കഴിഞ്ഞു എന്നാണ്. കൃത്യമായി ഞാനത് കണ്ടിട്ടില്ല, എങ്കിലും ഞങ്ങൾക്കൊരു വീഴ്ച പറ്റിയതാണ് എന്നവർ സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ നമ്മുടെ സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു ജില്ലയെയോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെയോ പ്രത്യേകമായി കുറ്റപ്പെടുത്തുന്ന ഒരു സമീപനം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഞാനീ മാധ്യമങ്ങളെ കാണുന്നതും ഇതുപോലുള്ള പൊതുവേദികൾ സംസാരിക്കുന്നതും വിരളമായിട്ടല്ലോ, ദീർഘകാലമായി തുറന്നു വരുന്നൊരു കാര്യമാണല്ലോ. ആ തുറന്നു വരുന്നതിനൊരു രീതിയുണ്ടല്ലോ, ആ രീതിക്കകത്ത് ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു പ്രത്യേക പ്രദേശത്തിനെതിരെയോ പ്രത്യേക ജില്ലക്കെതിരെയോ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ജനങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെയോ എൻ്റെ ഭാഗത്തു നിന്ന് പരാമർശങ്ങൾ ഉണ്ടാകാറില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതെല്ലാം പൊതുവെ അംഗീകരിക്കപ്പെട്ട വസ്തുതയും യാഥാർത്ഥ്യവുമാണല്ലോ. എന്നാൽ ചില കാര്യങ്ങളിൽ വിയോജിപ്പ് പറയാറുണ്ട്, അത് തെറ്റായ കാര്യങ്ങൾക്കെതിരെ. ഇപ്പോൾ വർഗീയ ശക്തികൾ, വർഗീയത, അതിന് ശക്തമായി തന്നെ എല്ലാ ഘട്ടത്തിലും വിയോജിപ്പുകൾ രേഖപ്പെടുത്താറുണ്ട്. വർഗീയ ശക്തികളെ തുറന്നെതിർക്കാറുമുണ്ട്. ആ വർഗീയ ശക്തി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗമല്ലല്ലോ. ഇതെല്ലാം എത്രയോ തവണ വ്യക്തമാക്കപ്പെട്ട കാര്യമാണല്ലോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയ നിലപാട് സ്വീകരിക്കുന്ന RSS അവരെ എതിർക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം ഹിന്ദുക്കളെ ആകെ എതിർക്കുന്നു എന്നാണോ? അപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ ആ വർഗീയത എന്ന നിലക്ക് എതിർക്കുന്നു. ന്യൂനപക്ഷ വർഗീയതയുണ്ട് നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്തുണ്ട്. ന്യൂനപക്ഷ വർഗീയതയെ ഞങ്ങൾ എതിർക്കുന്നു. ന്യൂനപക്ഷ വർഗീയത എതിർക്കുന്നത് ഏതെങ്കിലും ന്യൂനപക്ഷ വിഭാഗത്തെ എതിർക്കലാണോ? അങ്ങനെ ഏതെങ്കിലും ഘട്ടത്തിൽ കാണാൻ കഴിയുമോ? ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഭൂരിപക്ഷ വിഭാഗമായാലും ന്യൂനപക്ഷ വിഭാഗമായാലും അവയിലെല്ലാമുള്ള മഹാഭൂരിപക്ഷം ആളുകൾ മതനിരപേക്ഷമായി ചിന്തിക്കുന്നവരാണ്. അവർ വർഗീയത കടിപ്പെട്ടവരല്ല. വർഗീയത കടിപ്പെട്ടവർ ചെറു ന്യൂനപക്ഷമാണ്. ആ വിഭാഗത്തെ ഒറ്റപ്പെടുത്തണമെന്നാണ് എല്ലാ